CBSE അധ്യാപക നിയമനത്തിൽ അട്ടിമറി നീക്കണമെന്ന് ആരോപണമുയർന്നു. LP UP സ്കൂളുകളിൽ നടത്തുന്ന PSC അധ്യാപക നിയമന ഉത്തരവ് തയ്യാറാക്കുന്നതിൽ അട്ടിമറി ശ്രമം നടന്നുവെന്നാണ് പരാതി ഉയർന്നത്. നിയമന ഉത്തരവിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നേതാക്കൾ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ഉപരോധിച്ചത്. മാനദണ്ഡം പാലിക്കാതെ രാഷ്ട്രീയമായും പക്ഷപാതപരമായും നിയമനം നൽകുന്നതറിഞ്ഞ് DDE ഓഫീസിലെത്തിയ KPSTA നേതാക്കളുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ഉപഡയറക്ടർ ആവശ്യമായ ഭേദഗതികൾ വരുത്തി നിയമനം നൽകുമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് 3 മണിയോടെയാണ് സമരം അവസാനിപ്പിച്ചത്. പുതിയ PSC നിയമനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ ഒട്ടേറെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അധ്യയന വർഷം തന്നെ നിയമനം നടത്തണമെന്ന് പറഞ്ഞ് സമരരംഗത്തിറങ്ങിയ കേരളത്തിലെ ആദ്യത്തെ അധ്യാപക സംഘടനയാണ് KPST. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായിട്ട് നിയമന ഉത്തരവ് വൈകുമ്പോൾ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ഓഫീസുമായി കയറിയിറങ്ങുകയും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് സ്വജനപക്ഷപാതമില്ലാതെ രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ കാസർഗോഡിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണ്ടറിഞ്ഞുകൊണ്ട് നിയമനം നടത്താമെന്ന ഉറപ്പാണ് കഴിഞ്ഞ 21-ാം തീയതി വരെ നമുക്ക് ലഭിച്ചത്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ ആ നിയമന ഉത്തരവുമായി ലഭിക്കുമെന്ന DDE അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ ഓഫീസറെയൊക്കെ വിശ്വസിച്ച് നടന്നു. എന്നാൽ ശനിയാഴ്ച വൈകുന്നേരം അറിയാൻ സാധിച്ചത് ഈ നിയമന ഉത്തരവ് മുഴുവൻ താളം തെറ്റി അതുപോലെ തന്നെ ഇവിടെ പരിഗണിക്കേണ്ടതായ വിഷയങ്ങൾ പരിഗണിക്കാതെ ഒരു നിയമന ഉത്തരവുമായി മുന്നോട്ട് പോകുന്നു എന്ന സാഹചര്യത്തിലാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ കാണാൻ വന്നത്. അപ്പോഴാണ് മനസ്സിലാക്കിയത് അതിൽ ചില അപാകതകളുണ്ട്, ആ അപാകതകൾ പരിഹരിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആ ഉറപ്പ് നമ്മൾ ഒരു വിദ്യാഭ്യാസ ഓഫീസർ എന്ന നിലയിൽ അധ്യാപക പക്ഷത്ത് വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ഒരു അധ്യാപക സംഘടന സാഗൂതം കാതോർക്കുകയാണ്. എന്നാൽ ആ ലിസ്റ്റിൽ അപാകതയും അപകടവും ഉണ്ടെങ്കിൽ ഈ ജില്ലാസ്ഥാനത്തെ വിദ്യാഭ്യാസ ഓഫീസ് അതുപോലെ തന്നെ ഈ ഉത്തരവ് അത് മറികടക്കാനുള്ള എല്ലാ തരത്തിലുള്ള സമരരംഗത്തും ഇറങ്ങുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ വാക്കുകൾ വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ രാഷ്ട്രീയ സ്വജനപക്ഷ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കാസർഗോഡിൻ്റെ ഭൂമിശാസ്ത്രം അറിഞ്ഞുകൊണ്ട് ഒരു നിയമന ഉത്തരവ് നൽകും എന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ആ ഉത്തരവിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. മറിച്ചാണ് തീരുമാനമെങ്കിൽ ഈ തുറക്കുന്ന വിദ്യാഭ്യാസ കാലയളവ് കലുഷിതമാകും. ഇപ്പോഴും വിദ്യാഭ്യാസ ഉപഡയറക്ടറെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു, വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം പരിഹരിച്ചു തരാമെന്ന ഉറപ്പിൻ്റെ പുറത്ത് നമ്മൾ ഈ സമരം ഇന്ന് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഉപരോധ സമരത്തിന് സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ പി ശശിധരൻ, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, ജില്ലാ പ്രസിഡന്റ് അലോഷ്യസ് ജോർജ്, ജില്ലാ സെക്രട്ടറി GK ഗിരീഷ്, സംസ്ഥാന ജില്ലാ നേതാക്കളായ KO രാജീവൻ, KV വിജയൻ, പി രാമചന്ദ്രൻ അടിയോടി, അശോകൻ കെ, ജയദേവൻ എ, യൂസഫ് കൊട്ടിയാടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വാർത്ത. Vassals, Kasugod, Kanyangad, Mangalore.